ഇന്ന് ഇവിടെ പ്ലസ് 1 അഡ്മിഷൻ നടക്കുന്ന സമയത്ത് മലബാറിലെ 6 ജില്ലകളിൽ രൂക്ഷമായി ആ പ്രശ്നം തുടരുമ്പോൾ തന്നെ സർ തെക്കൻ ജില്ലകളിൽ പോലും കുട്ടികൾക്ക് എല്ലാത്തിനും എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് പോലും അവർ ആഗ്രഹിക്കുന്ന വിഷയത്തിലും അവർ ആഗ്രഹിക്കുന്ന സ്കൂളിലും അഡ്മിഷൻ കിട്ടാത്ത പ്രശ്നങ്ങൾ വളരെ ഗൗരവതരമായി തുടരുകയാണ് എല്ലാ സ്ഥലത്തും പ്രശ്നമാണ് മന്ത്രി ഇവിടെ പറഞ്ഞ കണക്കുകൾക്ക് ഒരു പ്രസക്തിയില്ല അദ്ദേഹം പറഞ്ഞ കണക്കുകൾ അനുസരിച്ച് ഈ കുട്ടികൾ അഡ്മിഷൻ കിട്ടാതെ പരാതി പറയുന്നത് ഇഷ്ടമുള്ള വിഷയം കിട്ടിയില്ല എന്ന് പറയുന്നത് ഇഷ്ടമുള്ള സ്കൂൾ കിട്ടിയില്ല എന്ന് പറയുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയില്ല സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടാൻ സാധ്യതയില്ല എന്ന് പറയുന്നത് കളവായി പരിഗണിക്കേണ്ടി വരും മന്ത്രി പറഞ്ഞ മറുപടി അനുസരിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും നിങ്ങളെല്ലാവരും ആലോചിക്കണം ഇവിടെ ഇത് അവതരിപ്പിച്ച ഷാഫി പറമ്പിൽ സൂചിപ്പിച്ചു നമ്മുടെ എല്ലാ ഓഫീസുകളിൽ നിന്ന് വന്ന് ഈ കുഞ്ഞുങ്ങളും മാതാപിതാക്കളും വന്ന് കരയുകയാണ് അഡ്മിഷൻ കിട്ടാതെ വിഷമിക്കുകയാണ് മന്ത്രി പറഞ്ഞ കണക്കനുസരിച്ചിട്ടാണെങ്കിൽ കേരളത്തിൽ എക്സസ് സീറ്റുകളാണ് നമുക്ക് തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും കൊണ്ടുവന്ന് കുട്ടികളെ ഇവിടെ പ്ലസ് വണ്ണിൽ ചേർക്കാം തമിഴ്നാടും കർണാടകവും എസ് എൽ സി പരീക്ഷ നടത്താത്തതുകൊണ്ട് ഹയർ സെക്കൻഡറി കൂടെ ചേർക്കാൻ വേണ്ടി പറ്റില്ല ഇവിടെ ഇങ്ങനെയാണ് വിദ്യാഭ്യാസ മന്ത്രി മറുപടി പറയുന്നതെങ്കിൽ വളരെ നന്നായിരിക്കും ഇതാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് കേരളത്തിൽ എസ് എസ് എൽ സി പാസ്സായ കുട്ടികൾ മാത്രമല്ല കേരളത്തിൽ പ്ലസ് വണ്ണിൽ ചേരുന്നത് അവിടെ ഒന്നും പ്ലസ് വണ്ണില്ലെന്ന് പറയുന്നത് തമിഴ്നാട്ടിലും കർണാടകത്തിലും പ്ലസ് വണ്ണിന് ആരും ചേരുന്നില്ല എന്ന് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ഈ നിയമസഭയിൽ വന്ന് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞാൽ അങ്ങയെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാക്കിയ മുഖ്യമന്ത്രിയോട് എനിക്കൊരു പ്രണാമം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഒരു സലാം അദ്ദേഹത്തിന് കൊടുക്കുക അങ്ങേ വിദ്യാഭ്യാസ മന്ത്രിയാക്കിയ മുഖ്യമന്ത്രിക്കൊരു സലാം കൊടുക്കുക കർണാടകയിലും തമിഴ്നാട്ടിലും പ്ലസ് വണ്ണിൽ കുട്ടികൾ ചേരുന്നില്ല എന്ന് പറഞ്ഞാൽ സാർ ഇവിടെ പ്ലസ് വൺ സാർ സി ബി എസ് ഇയിലും ഐ സി എസ് ഇയിലും ഞാൻ വഴങ്ങുന്നില്ല ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കാനാണെങ്കിൽ ഞാൻ വഴങ്ങുന്നില്ല പരാമർശത്തിനാണ് ഞാൻ വഴങ്ങുന്നില്ല ഇതുപോലത്തെ ചോദ്യം ചോദിക്കാനാണെങ്കിൽ വ്യക്തിപരമായി പരാമർശിച്ചതുകൊണ്ടാണ് ഇത് അങ്ങ് അദ്ദേഹത്തെ കുറിച്ച് വ്യക്തിപരമായൊരു പരാമർശം നടത്തിയതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ഞാൻ വഴങ്ങണ്ടേ അത് പരിശോധിക്കാം അദ്ദേഹം പറഞ്ഞാല അത് പരിശോധിക്കാം പിന്നീട്. ഇരിക്കൂ. നിങ്ങളിരിക്കൂ. അദ്ദേഹം വഴങ്ങുന്നില്ല. അദ്ദേഹം പറഞ്ഞതിനെ സംബന്ധിച്ചുള്ള ആക്ഷേപം പരിശോധിക്കാം. സാധാരണ കൊടുക്കാറില്ല വാക്കൗട്ട് പ്രസംഗത്തിൽ. അങ്ങ് അങ്ങനെ ഒരു പ്രീസിഡന്റ് ഉണ്ടാക്കി ഞാൻ കൊടുക്കാം. സാർ ഞാൻ ഉന്നയിച്ചത് അദ്ദേഹം ഇത്രയും രോഷാകുലനാകേണ്ട ഒരു കാര്യമില്ലല്ലോ സാർ. അദ്ദേഹത്തിനായിട്ട് ചെറിയ ഒരു വിമർശനങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ ഇത്രയും വളരെ ബഹളം ഉണ്ടാക്കേണ്ടത് ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞ സത്യസന്ധമായിട്ട് കാര്യമില്ല സാർ. ഞാൻ പറഞ്ഞത് ഇന്ത്യ രാജ്യത്ത് ബോർഡ് പരീക്ഷ നടത്തിയ ഏക സംസ്ഥാനം ഈ കേരളം മാത്രമാണ്. അതുകൊണ്ട് തമിഴ്നാടിന്ന് എസ് എൽ സിക്ക് ഓൾ പ്രൊമോഷൻ സർട്ടിഫിക്കറ്റുമായി നിരവധി കുട്ടികൾ നമ്മളെ സമീപിക്കുന്നുണ്ട്. കർണാടകത്തിൽ നിന്ന് സമീപിക്കുന്നുണ്ട്. ലക്ഷദ്വീപിൽ നിന്ന് നമ്മളെ സമീപിക്കുന്നുണ്ട്. അവരെല്ലാം ആൾ പ്രൊമോഷൻ ആയതുകൊണ്ട് ഇവിടുത്തെ ഏകജാലകത്തിൽ അപേക്ഷ കൊടുക്കുന്നതിന് വേണ്ടി കഴിയില്ല എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് സാർ, ഞാൻ അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവാക്കി ആരാണെന്നും ആരും സംബന്ധിച്ചൊന്നും ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ സാർ.
സർ ഇവിടെ സിബിഎസ്ഇയിലും ഐസിഎസ്ഇയിലും പരീക്ഷകൾ നടന്നിട്ടില്ല. ആ പരീക്ഷകൾ നടത്താതെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാണ് ഇന്നത്തെ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ. ആ കുട്ടികൾ കൂടി കേരളത്തിൽ ചേരാൻ വേണ്ടി വരികയാണ്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളും സിബിഎസ്ഇ പാസ്സായ കുട്ടികൾ ഐസിഎസ്ഇ പാസ്സായ കുട്ടികൾ ട്രാൻസ്ഫറായി വരുന്ന ഉദ്യോഗസ്ഥരുടെ മക്കൾ അവരെല്ലാം ഇവിടുത്തെ പ്ലസ് വണ്ണിൽ ചേരും. സിബിഎസ്ഇയിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം 37,000 കുട്ടികൾ ചേർന്നിട്ടുണ്ട്. ഈ പ്രാവശ്യവും സിബിഎസ്ഇ പരീക്ഷ നടത്തിയാലും ഇല്ലെങ്കിലും അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തുകൊണ്ട് ആ സിബിഎസ്ഇയിലെയും ഐസിഎസ്ഇയിലെയും കുട്ടികളെ ഇവിടെ ചേർക്കണം. തമിഴ്നാട്ടിൽ നിന്ന് വന്നാലും കർണാടകത്തിൽ നിന്ന് വന്നാലും ഡൽഹിയിൽ നിന്ന് വന്നാലും ആ കുട്ടികളെ ഇവിടെ ചേർക്കണം. ഇവിടെ ചേർക്കാതിരിക്കാൻ പറ്റില്ല. അതൊക്കെ മനസ്സിലാക്കണം മന്ത്രി. ഇത് മറുപടി പറയുമ്പോൾ ഇവിടെ എവിടെയാണ് ടോട്ടൽ ആപ്ലിക്കൻസ് എത്രയാണ്? 465,219. സർ ഇതുവരെ അലോട്ട് ചെയ്ത സീറ്റുകൾ എത്രയാണ്? 218,000 സീറ്റുകളാണ്. മെറിറ്റ് സീറ്റ് ഇനി ഉള്ളത് 52,000 സീറ്റുകൾ മാത്രമാണ്. സർ ഇവിടെ 1.5 ലക്ഷം മുതൽ 2 ലക്ഷം വരെ കുട്ടികൾക്ക് അനിശ്ചിതത്വമാണ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട്. സർ പല സ്ഥലങ്ങളിലും ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു, മന്ത്രി ഇപ്പോഴും സംസാരിക്കുന്നത് മന്ത്രി എന്നുള്ള നിലയിൽ ഇവിടെ അദ്ദേഹത്തിന് ഇത് മാത്രമേ സ്റ്റേറ്റ് യൂണിറ്റായി മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്നാണ്. സ്റ്റേറ്റ് യൂണിറ്റായി പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ താലൂക്കിലും ഈ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ എവിടെ പോയി പഠിക്കും? ജില്ലയുടെ അങ്ങേ അതിർത്തിയിൽ പോയി കുട്ടികൾ പഠിക്കുമോ? അവർക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല, ആ താലൂക്കിൽ കിട്ടുന്നില്ല, ആ ജില്ലയിൽ കിട്ടുന്നില്ല. ഈ മറ്റ് ജില്ലകളിൽ നിന്ന് കുട്ടികൾ അപേക്ഷ കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ മെഡിക്കൽ എൻട്രൻസിന്, എൻജിനീയറിംഗ് എൻട്രൻസിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ചില ജില്ലകളുണ്ട്. ഇപ്പോൾ കോട്ടയം ജില്ലയിലെ പാലാ, തൃശ്ശൂർ ജില്ല, തിരുവനന്തപുരം ജില്ല, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ മികച്ച സ്ഥാപനങ്ങൾ ഉള്ളതുകൊണ്ട് മറ്റ് ജില്ലകളിൽ നിന്ന് ആ കുട്ടികൾ ഇവിടെ വന്ന് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. ഇതൊക്കെ അങ്ങ് മനസ്സിലാക്കണ്ടേ? മറുപടി പറയുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? അല്ലാതെ മറ്റു കുട്ടികളിൽ വേറെ ജില്ലയിൽ പോയി ആളുകൾ അപേക്ഷ കൊടുക്കുന്നതല്ല. മെഡിക്കൽ എൻട്രൻസിനും എഞ്ചിനീയറിംഗ് എൻട്രൻസിനും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ചേരാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾ പോയി അപേക്ഷ കൊടുക്കുന്നത്. അങ്ങ് പറയേണ്ടത് എല്ലാ ജില്ലകളിലും ഈ പ്രശ്നമുണ്ട്. ഗുരുതരമായ പ്രശ്നം മലബാർ ജില്ലകളിലാണ്, കോട്ടയം ജില്ലയിലുണ്ട്, തിരുവനന്തപുരം ജില്ലയിലുണ്ട്. സീറ്റുകളുടെ പ്രശ്നം പല താലൂക്കുകളിലും കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ആകെ സീറ്റുകൾ 271,000 ചിലാണ് മെറിറ്റ് സീറ്റുകൾ. 120,000 പേർക്കാണ് എല്ലാത്തിനും എ പ്ലസ് ഉള്ളത്. അപ്പം 271,000 മെറിറ്റ് സീറ്റ് ഉണ്ടായിട്ടും 120,000 മാത്രമുള്ള എല്ലാത്തിനും ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് പോലും അഡ്മിഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞത് എന്താ സ്ഥിതി? എന്താ സ്ഥിതി? അപ്പം കിട്ടണ്ടേ? അങ്ങ് പറഞ്ഞ കണക്കനുസരിച്ച് 271,000 മെറിറ്റ് സീറ്റ്, 120,000 പേര് മാത്രമേ ഉള്ളൂ ഫുൾ എ പ്ലസ് കിട്ടിയിരിക്കുന്നവർ. ഫുൾ എ പ്ലസ് എല്ലാവർക്കും ആദ്യം കൊടുത്താൽ ബാക്കി 150,000 സീറ്റുണ്ടല്ലോ. ഫുൾ എ പ്ലസ് കിട്ടുന്നവർക്ക് സീറ്റുണ്ടോ? അതാണ് ഇവിടെ ഈ വിഷയം അവതരിപ്പിച്ച ഷാഫി പറമ്പിൽ പറഞ്ഞത്. ശാസ്ത്രീയമായിട്ടാണ് ഈ വിഷയത്തെ സമീപിക്കേണ്ടത്. ഉദ്യോഗസ്ഥന്മാർ പറയുന്നതല്ല, മൊത്തം കണക്കെടുത്തുകൊണ്ട് ഇവിടെ പറയുന്നതല്ല. ഒരു അങ്ങ് ഇത് ഈ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് മാതാപിതാക്കൾ കാത്തിരിക്കുന്നത്. ഈ പ്ലസ് വൺ അഡ്മിഷനിലെ സങ്കീർണതകൾ പരിഹരിക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ സുപ്രധാനമായ തീരുമാനം ഇവിടെ ഉണ്ടാകും എന്നാണ് മാതാപിതാക്കൾ കാത്തിരിക്കുന്നത്. അവിടെയാണ് അങ്ങ് ഇതുപോലത്തെ ഒരു മറുപടി പറയുന്നത്. എല്ലാവരെയും നിരാശപ്പെടുത്തുന്ന, എല്ലാവരെയും പ്രയാസപ്പെടുത്തുന്ന, നിങ്ങൾ ഈ കുട്ടികളുടെ കണ്ണീര് കാണണ്ടേ? വിദ്യാഭ്യാസ മന്ത്രി കുട്ടികളുടെ സങ്കടങ്ങൾ കാണണ്ടേ? അവരുടെ വിഷമം കാണണ്ടേ? എല്ലാത്തിനും എ പ്ലസ് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് പോലും ആ സയൻസിൽ ചേരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഹ്യൂമാനിറ്റീസിന് അഡ്മിഷൻ കിട്ടുന്നു. ആ കുട്ടിയുടെ സ്വപ്നമാണ് സയൻസ് എടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ കോമേഴ്സ് എടുക്കുക എന്നുള്ളത്. അതിനിഷ്ടമില്ലാത്ത വിഷയം കിട്ടുന്നു. ഒരു താല്പര്യമില്ലാത്ത ദൂരെയുള്ള ഒരു സ്കൂളിൽ പോയി എത്ര കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും? അങ്ങ് മനസ്സിലാക്കണം. അതുപോലെ മാനേജ്മെൻ്റ് സീറ്റുകളിൽ നടക്കുന്നത് എന്താണ്? ഈ സീറ്റുകളുടെ പിരിമുറുക്കം വന്നതോടുകൂടി മെറിറ്റ് സീറ്റിലെ ഈ പിരിമുറുക്കം പ്ലസ് വൺ എല്ലാത്തിനും ഫുൾ എ പ്ലസ് ഉള്ളവർക്ക് കിട്ടാത്ത സ്ഥിതി വന്നപ്പോൾ മാനേജ്മെൻ്റ് സീറ്റിൽ എല്ലായിടത്തും എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കേരളത്തിൽ പല സ്കൂളുകളിലെ കൊള്ളയാണ് നടക്കുന്നത്. മാനേജ്മെൻ്റ് സീറ്റിൽ 200,000, 300,000 ഒരു പ്ലസ് വൺ സീറ്റിൻ്റെ മാനേജ്മെൻ്റ് സീറ്റിൻ്റെ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കേരളത്തിൽ. കൊള്ള നടക്കുകയാണ്. ഈ പിരിമുറുക്കം കൊണ്ടാണ് ഈ
മെറിറ്റിൽ സീറ്റില്ലാത്തത് കൊണ്ടാണ് മാനേജ്മെൻറ്റിനെ ആശ്രയിക്കുന്നു. പണമുള്ളവർ മാത്രം പഠിച്ചാൽ മതിയോ? അതാണോ നിങ്ങളുടെ സമീപനം? ഇവിടെ 20% സീറ്റ് ഇൻക്രീസ് ചെയ്യാൻ, കഴിഞ്ഞ പ്രാവശ്യം 10% സീറ്റ് ഇൻക്രീസ് ചെയ്തപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഇത് ചെയ്യാൻ പാടില്ല. 50 പേർക്ക് ഇരിക്കാവുന്ന ഒരു ക്ലാസ് മുറിയിൽ 60 പേര് ആയാൽ അത് പാടില്ല. കഴിഞ്ഞ പ്രാവശ്യം മഹാമാരി ആയതുകൊണ്ട് ഇടപെടുന്നില്ല എന്ന് പറഞ്ഞു കോടതി. അടുത്ത വർഷം, അതായത് ഈ അക്കാഡമിക് ഇയർ തുടങ്ങുന്നതിന് മുമ്പ് വിദ്യാഭ്യാസ വകുപ്പ് ഉചിതമായ നടപടി സ്വീകരിക്കണം എന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. അങ്ങോട്ട് ഞാൻ ചോദിക്കുന്നു, എന്ത് നടപടി സ്വീകരിച്ചു? എന്ത് നടപടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചത്? ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ട് എന്ത് നടപടി സ്വീകരിച്ചു? നാളെ ഒരാൾ കോടതിയിൽ പോയി ഒപി കൊടുത്താൽ, പഴയ ഒപി നിൽക്കുകയാണ്, ഈ പഴയ റിട്ട് പെറ്റീഷൻ നിൽക്കുകയാണ്, ഈ ഗവൺമെൻറ്റിന് കൊടുത്ത ഡയറക്ഷൻ നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇത് റദ്ദാക്കാം, ഈ സീറ്റ് വർദ്ധനവ്. മാത്രമല്ല, സാമൂഹ്യ അകലം പാലിച്ച് ക്ലാസുകൾ തുടങ്ങേണ്ട സമയത്ത് 50 പേരിരിക്കേണ്ട സ്ഥലത്ത് 60 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണോ? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അങ്ങയുടെ ഒരു പ്രസ്താവന കണ്ടു, അൺഎയ്ഡഡ് സീറ്റുകളിൽ, അൺഎയ്ഡഡ് സ്കൂളുകളിലെ സീറ്റ് വർദ്ധിപ്പിച്ചു കൊടുക്കും. അൺഎയ്ഡഡ് സ്കൂളിന് അനുമതി കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങ് ആദ്യമായിട്ട് ഇവിടെ മുഖ്യമന്ത്രിയായത്. കാരണം പൊതുവിദ്യാഭ്യാസ യജ്ഞം നടത്തി പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുക. അതുകൊണ്ട് അണൈഡന് പുതിയ NOC പോലും കൊടുക്കണ്ടായില്ല ഇവിടെ. പിന്നീട് അവരെല്ലാം കോടതി പോയാണ് മേടിച്ചത്. ഇപ്പം അങ്ങയുടെ വിദ്യാഭ്യാസ മന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടാണ് എനിക്ക് പറയാനുള്ളത്, അങ്ങയുടെ വിദ്യാഭ്യാസ മന്ത്രി പറയുകയാണ് അണൈഡഡിൽ സീറ്റ് വർദ്ധിപ്പിച്ചു കൊടുക്കും. പൊതുവിദ്യാഭ്യാസ യജ്ഞത്തെ സഹായിക്കാനാണോ അണൈഡഡിൽ സീറ്റ് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത്? ഇതാണോ പൊതുവിദ്യാഭ്യാസ യജ്ഞം? അണൈഡഡിൽ സീറ്റിന് പല സ്കൂളുകളിലും വാങ്ങിക്കുന്ന തുക എത്രയാണ് എന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായ അങ്ങ് അറിഞ്ഞിരിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അണൈഡലിൽ പൊക്കോളാൻ, പൈസ ഉള്ളവർ പഠിച്ചാൽ മതി എന്നാ പറയണ്. നിവർത്തിയില്ലാത്തവൻ്റെ കാര്യമാണ് ഞങ്ങളിവിടെ ഉന്നയിക്കുന്നത്. അണൈഡലിൽ പോയി പഠിക്കാൻ, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൽ കോഴ കൊടുത്ത് പഠിക്കാൻ നിവർത്തിയില്ലാത്ത പാവപ്പെട്ട കുട്ടികളുടെയും ആ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുടെയും കാര്യമാണ് ഞങ്ങളിവിടെ ഉന്നയിക്കുന്നത്. ഇതൊന്നൊരു മറുപടിയല്ല. ഇവിടെ എന്തെല്ലാം അഷുറൻസാണ് തന്നത് സാർ, ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിത് കൊണ്ടുവന്നപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു സഭയ്ക്ക് തന്ന അഷുറൻസാണ്, കുട്ടികളുടെ ഉപരിപഠനത്തിനുള്ള അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ അത് പരിശോധിച്ച ശേഷം ഏതെങ്കിലും പ്രദേശത്ത് കുറവുണ്ടെങ്കിൽ ആ പ്രദേശത്തെ MLA മാരുമായി ആലോചിച്ചുകൊണ്ട് ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും അതിനുള്ള സൗകര്യം ഒരുക്കുന്നതാണെന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്. ഏത് MLA ആയിട്ടാണ് അങ്ങ് ആലോചിച്ചത്? CBSEയുടെയും ICSEയുടെയും പ്രശ്നം വരുന്ന അവസരത്തിൽ ഒന്നാമത്തെ അലോട്ട്മെൻറ്റും രണ്ടാമത്തെ അലോട്ട്മെൻറ്റും നടത്തിയതിന് ശേഷം പരിശോധിക്കാം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതും കൂടി പരിഗണിച്ചുകൊണ്ട് പരിശോധിക്കുന്നതിൽ തെറ്റില്ല. മലപ്പുറം അടക്കമുള്ള ജില്ലകളിൽ വരുന്ന കുറവുകൾ പരിശോധിക്കുകയും ഉപരിപഠനത്തിന് അപേക്ഷ നൽകിയിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം ഉറപ്പുവരുത്തതിന് വേണ്ടി ക്രമീകരണങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ് സന്നദ്ധമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് പോലും ഉപരിപഠനത്തിനുള്ള അവസരം കിട്ടില്ല എന്നുള്ള ആശങ്കയും വേണ്ട. ഇതെല്ലാം അങ്ങ് സഭയിൽ പറഞ്ഞാണ്, എല്ലാ കാര്യങ്ങളും അങ്ങ് സഭയിൽ പറഞ്ഞാണ്. വേണമെങ്കിൽ പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും വിളിച്ച് ചർച്ച ചെയ്യാം, വേണമെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിലേക്ക് വരാം. അത്ര വിനയാനുതനായി കഴിഞ്ഞ പ്രാവശ്യം ഈ സഭയിൽ അങ്ങ് പറഞ്ഞതാണ്. എന്നിട്ട് സ്ഥിതി എന്താണ്? സ്ഥിതി അന്ന് ഞങ്ങൾ ഈ വിഷയം അവതരിപ്പിക്കുന്നതിനേക്കാൾ ഗുരുതരമായ പ്രശ്നം. അങ്ങ് ഈ കണക്കുകളൊക്കെ ഒന്നുകൂടി വായിച്ചു നോക്കണം. ഒന്നുകൂടി ജില്ലകളിൽ സഹപ്രവർത്തകരുമായി അങ്ങയുടെ കൂടെയിരിക്കുന്ന MLA മാരുമായി ചോദിക്കണം. അവരവരുടെ നിയോജക മണ്ഡലങ്ങളിലെ സ്ഥിതി എന്താണ് എന്ന് MLA മാരുമായിട്ട് അങ്ങൊന്ന് ആലോചിക്കണം. ഞങ്ങളായിട്ട് വേണ്ട, ഭരണകക്ഷി MLA മാരായിട്ട് ചോദിച്ചാൽ മതി. ഇവിടെ ഈ വിഷയം കൊണ്ടുവന്ന ശൈല ടീച്ചറോട് ചോദിച്ചാലും മതി. പോളിംഗ് അറ്റൻഷൻ കൊണ്ടുവന്ന എല്ലാ താലൂക്കുകളിലും ഗുരുതരമായ പ്രശ്നമാണ് സർ. അങ്ങേക്ക് മുമ്പിലടക്കം ആളുകൾ വരുന്നുണ്ട്, കുട്ടികൾ വരുന്നുണ്ട്, അവർക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല എന്നുള്ള ഗൗരവതരമായ ഒരു പ്രശ്നമാണ് സംസ്ഥാനത്ത്. ഈ ഒരു അപ്രോച്ച്, മൊത്തം സീറ്റുകളുടെ എണ്ണം വെച്ചുകൊണ്ട് എല്ലാം ശരിയായി വരുമ്പോൾ കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം ധാരാളം കുട്ടികൾ ഇതിന് പുറത്തുപോയി, ഓപ്പൺ സ്കൂളിലേക്ക് പോയി. ഈ പ്രാവശ്യം ഓപ്പൺ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണം കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ 3 ഇരട്ടിയാകും. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതാണോ? SLC പാസ്സായ, CBSE 10th പാസ്സായ കേരളത്തിലെ കുട്ടികളെ മുഴുവൻ ഇനി പൊതുവിദ്യാഭ്യാസ ധാരയിൽ, മെയിൻ സ്ട്രീമിൽ നിർത്താതെ ഓപ്പൺ സ്കൂളിലേക്ക്, പ്രൈവറ്റ് രജിസ്ട്രേഷന് പറഞ്ഞു വിടുക എന്നതാണ് ഈ സർക്കാരിൻ്റെ നയമെങ്കിൽ നിങ്ങൾ ആ നയമൊന്ന് പ്രഖ്യാപിക്കണം. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു,